ഹായ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ പ്രത്യേകിച്ച് ഒരു വീഡിയോ ഒന്നുമല്ല, ഞാൻ ഉച്ചയ്ക്കുള്ള ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു വീഡിയോ മാത്രമാണ്. ഞാൻ അന്ന് തിരക്കുള്ളൊരു ദിവസമായിരുന്നു കൊണ്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി ഒന്ന് രണ്ട് വിഭവമായിട്ട് സിമ്പിളായിട്ടുള്ള ഒരു ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ ഒരു ഊണാണ് കേട്ടോ ഒന്ന് കാണിക്കുന്നത്. കറക്റ്റായിട്ടുള്ള റെസിപ്പിയൊന്നും ഞാൻ പറയുന്നില്ല, ജസ്റ്റ് ഒന്ന് അളവുകളൊക്കെ ഒരു പാകത്തിനാണ് ഇതിൻ്റെ, കാരണം കറക്റ്റ് ഞാൻ മെഷർ ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ അതിന് വേണ്ടിയിട്ട് ഞാൻ പപ്പായ കേട്ടോ, പപ്പായ തോരനാണ് വെക്കുന്നത്. ഇതൊരു വെറൈറ്റി ആയിട്ടാണ് ഞാൻ വെക്കുന്നത്, പപ്പായും ചെറുപയറും കൂടി ഇട്ടിട്ടുള്ളൊരു തോരൻ, നല്ല ടേസ്റ്റിയാണ്. പപ്പായ മാത്രമായിട്ട് നമ്മൾ വെക്കുന്നതിനെക്കാട്ടിയും കുറച്ചും കൂടി ബെസ്റ്റായിട്ട് എനിക്കിത് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത് കേട്ടോ. അതുപോലെ ഈ പപ്പായയിൽ നമുക്ക് മമ്പയർ അങ്ങനെയുള്ളതൊക്കെ മിക്സ് ചെയ്തിട്ട് തോരൻ വെച്ചാൽ നല്ലൊരു രുചിയാണ്. നമ്മളെ വെറുതെ പപ്പായ മാത്രം വെക്കുന്നതിനെക്കാട്ടി ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഉപ്പും മഞ്ഞപ്പൊടിയും ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഞാൻ പച്ച നമ്മൾ വെള്ളമൊഴിച്ച് ഇത് വേവിക്കുന്നതിനെക്കാട്ടിയും ബെസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് കഞ്ഞിവെള്ളം, ഒരു കയ്യിൽ കഞ്ഞിവെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊഴിച്ച് വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് വെന്ത് വന്നപ്പോൾ ഇങ്ങനത്തെ ഒരു കളറായി മാറിയിട്ടുണ്ട്. ഇതൊക്കെ പിന്നെ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതല്ല അതുപോലെ തന്നെ. അപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറവിട്ടെടുക്കണം. പിന്നെ ഞാൻ ചെറുപയർ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, അത് ഞാൻ കാണിക്കാം. അപ്പോൾ ഞാനിത് ഒരു ഉരുളിയിലാണ് ഞാൻ തോരനാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കടുകിട്ട് പൊട്ടിക്കണം. അപ്പോൾ ഞാൻ കടുക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കടുക് ഒന്ന് എണ്ണ മൂത്ത് വരുന്നേ ഉള്ളൂ, അപ്പോഴേക്കും ഞാൻ കടുക് ഇട്ടു. അപ്പോൾ ഇതൊന്ന് പൊട്ടട്ടെ. ഇത് മൂത്ത് വരുമ്പോഴേക്ക് നമുക്ക് ഞാൻ അപ്പുറത്തെ അടുപ്പിലൊരു പാൻ വെച്ചിട്ടുണ്ട്. പാനിൻ്റെ കോലൊന്നും നോക്കണ്ട കേട്ടോ, അത് പെട്ടെന്ന് കിട്ടിയത് എടുത്തിട്ട് വേഗം ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. തിരക്ക് പിടിച്ചൊരു ദിവസമായിരുന്നു ഇന്ന്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി അതിൽ ഞാൻ കുറച്ച് ചിക്കൻ നമ്മൾ പിന്നെ ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചേർത്ത് വെച്ചിരുന്നു. അതൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന റെസിപ്പിയാണ്, ഞാൻ വെറുതെ ഒന്ന് വീഡിയോ കാണിച്ചു എന്ന് മാത്രം കേട്ടോ. അപ്പോൾ അത് അവിടെ ഇരുന്നിട്ട് അത് ഫ്രൈ ആവട്ടെ. അപ്പോഴേക്ക് ഞാൻ ഇപ്പുറത്ത് നമ്മുടെ കടുക് പൊട്ടി ടക്ക ടക്കാന്ന് സൗണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് ചെറിയുള്ളിയും വെളുത്തുള്ളിയും അതുപോലെ പച്ചമുളകും ഒന്ന് ചതച്ചെടുത്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യണം. ഞാൻ ഏത് തോരൻ വെക്കുമ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ നല്ലൊരു ഒരു പ്രത്യേക ഫ്ലേവറാട്ടോ, നല്ലതുമാണ് നല്ലൊരു ഫ്ലേവറും വരും. ഇതൊന്ന് മൂത്ത് വരട്ടെ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഞാനൊരു 3-4 ടീസ്പൂൺ നാളികേരം ചിരവിയതും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഇത് വഴറ്റി കൊടുത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ഇത് നല്ല മൂത്തതൊന്ന് ജസ്റ്റ് കളറ് മാറി വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു ടൈം ആകുമ്പോൾ നമുക്ക് നമ്മൾ വേവിച്ച് വെച്ച പപ്പായ ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പപ്പായയിൽ വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല, അത് നന്നായിട്ട് തന്നെ ആ ഒരു കയ്യിൽ പിന്നെ കഞ്ഞിവെള്ളത്തിൽ തന്നെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതുപോലെ പപ്പായ നമുക്ക് വെറുതെ കഞ്ഞിവെള്ളത്തിൽ താളിക്കുകയും ചെയ്യാം കേട്ടോ, അത് നല്ല ടേസ്റ്റാണ്. അപ്പം ഞാനിത് തോരൻ പോലെയാണ് വെക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ടിട്ട് ചെറുപയർ വേവിച്ച് വെച്ചതാണ്. കുറച്ച് ചെറുപയർ വേവിച്ച് വെച്ചു നേരത്തെ. അപ്പം അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കുക. നല്ല രുചിയുള്ളൊരു തോരനാണ്. ഇങ്ങനെ ആരും ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇപ്പോഴേക്ക് നമ്മളെ ചിക്കൻ ഇപ്പുറത്ത് റെഡിയായി വന്നിട്ടുണ്ട്, അതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇത് റെഡിയാകുമ്പോഴേക്ക് ഇനി നമുക്ക് തയ്യാറാക്കാനുള്ളത് ഞാനൊരു മോരൊഴിച്ച കറിയാണ്. അതിന് വേണ്ടിയിട്ട് കുമ്പളങ്ങയും അതിൽ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒരു പച്ചമുളകും കീറിയിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ കുക്കറിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു അരപ്പ് തയ്യാറാക്കാനായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തേങ്ങയും പിന്നെ ചെറിയുള്ളിയും പിന്നെ നമുക്ക്
എൻ്റെ അടുത്ത് കറിവേപ്പില ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്യാത്ത. കറിവേപ്പിലയും കൂടെ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് ആഡ് ചെയ്തിട്ടില്ല. കറിവേപ്പില ഇമ്പോർട്ടൻ്റ് ആട്ടോ. അതുപോലെ ഞാൻ തോരലിലും ഞാൻ പറയാൻ മറന്നു. എൻ്റെ അടുത്ത് കറിവേപ്പില ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അത് ആഡ് ചെയ്യാതിരുന്നത്. നമ്മൾ നാടൻ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ കറിവേപ്പില ഇട്ടാലും നല്ലൊരു ഫ്ലേവറാണല്ലോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ തൈരും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കി എടുക്കണം. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ കറിയിലേക്ക് നമുക്ക് ആഡ് ചെയ്തിട്ട് നമുക്കിതൊന്ന് വറവിട്ടെടുക്കാം. അതിനുവേണ്ടി ഞാനൊരു ചട്ടി ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ മോരുകറി അങ്ങനെ പുളിയുള്ള കറികളൊക്കെ വെക്കാൻ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് നമുക്ക് മൺചട്ടിയാണ്. അത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ മൺചട്ടിയിലാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഹെൽത്തിയാണ് കേട്ടോ. ഇപ്പോൾ ഞാനിതിലേക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. ചൂടാകുമ്പോൾ നമുക്ക് ഇനി കടുക ഇട്ട് കൊടുത്തിട്ട് കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കറി ഒന്ന് താളിച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുത്താൽ അതാണ് അതിൻ്റെ ഒരു പെർഫെക്റ്റ് എന്ന് പറയുന്നത്. ഞാൻ അത് രണ്ടും എൻ്റെ കയ്യിലില്ലാത്ത കാരണം കൊണ്ട് ഇപ്പം എൻ്റെ അടുത്തില്ല. അതുകൊണ്ടാണ് ഞാനത് ആഡ് ചെയ്ത് കൊടുക്കാത്തത്. പിന്നെ തട്ടിക്കൂട്ടി കറികളാണ്, അതുകൊണ്ട് പിന്നെ ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്ന് കരുതി. പെട്ടെന്ന് ഉണ്ടാക്കിയ കറികളാണല്ലോ. അരമണിക്കൂർ കൊണ്ട് തന്നെ നമ്മുടെ എല്ലാ കറികളും റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ള കറികളാണ് കേട്ടോ എല്ലാം. പക്ഷെ നല്ല ടേസ്റ്റിയാണ്. നമുക്ക് നാടൻ വിഭവങ്ങൾ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണല്ലോ. ആ ഒരു ടേസ്റ്റാണ് മോരുകറിയും നമ്മുടെ പപ്പായും ചെറുപയറും തോരനും ചിക്കൻ വറുത്തതും. നല്ലൊരു ലഞ്ച്. ഇനി ഇതിലേക്ക് ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവുണ്ട്. അപ്പം ഞാൻ ഉപ്പും കൂടെ കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ തേങ്ങ അരച്ച കറികളൊക്കെ ഒരുപാട് അങ്ങ് തിളപ്പിക്കരുത് കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് തിള വരുമ്പോഴേക്കും ഓഫ് ചെയ്ത് എടുക്കാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ആ ബെൽ ബട്ടണും കൂടി അമർത്തെങ്കിലേ നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.